അത്ര കൃത്യമായ രീതിയിൽ തന്നെ കോൺഗ്രസ് വിമർശനം എത്തിച്ചിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവിടെ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വിധേയത്തിൽ പിതാവിന്റെ പേര് ടി സാർ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ഒരു ഇൻഫർമേഷൻ മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. ടി സാറിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് ഈ ക്രിസ്ത്യാനികൾ, അതായത് സീറോ മലബാർ സഭക്കാരുടെ മുഖപത്രം എന്ന് പറയുന്ന സാധനമാണ് ദീപിക ദിനപത്രം. അത് ഇവിടെ ഇരിക്കുന്ന സീറോ മലബാർകാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. നസ്രാണി ദീപിക എന്നൊക്കെ പറയും. ഇത് 2004 രാഷ്ട്രദീപിക ലിമിറ്റഡ് എന്നൊരു കമ്പനിയാക്കി രൂപീകരിച്ചിട്ട് അതിന് കീഴിൽ ഷെയറുകളൊക്കെ പിരിച്ചിട്ട് അവരൊന്ന് വിപുലീകരിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ അധികാരിയായിരുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ. 2004 ഹാരിസ് അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു 2 കോടി രൂപ ഒരു സക്കാത്ത് നൽകുന്നുണ്ട് ഈ ദീപികയ്ക്ക്. 2004 2005 2006 മൂന്ന് വർഷം നീങ്ങിയതോടുകൂടി 2006 അദ്ദേഹം നസ്രാണി ദീപികയുടെ ചെയർമാൻ പദവിയിലോട്ട് എത്തി എന്നുള്ളതാണ് എത്തി അദ്ദേഹം എത്തി. ആ സമയത്ത് വിശ്വാസികൾക്കിടയിലൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നു. അതിന് കാരണം മലേഷ്യയിൽ ഒരു വലിയൊരു ഒരു ഒരു സ്കാൻഡൽ ഇദ്ദേഹം പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരുന്നത്. കൈരളി ചാനലിൽ ഇദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തു. ആ സമയത്ത് വളരെ സെൻസേഷണൽ ആയിരുന്നു. പക്ഷേ ആ സെൻസേഷണൽ ഇഷ്യൂവിന് കാരണം വി എസ് അച്യുതാനന്ദന്റെ ഒരു ഒരു പരാമർശമൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് ഇത് സെൻസേഷണൽ ആകുന്നത്. പക്ഷേ ഇത് ഇവിടെ സംസാരിക്കുന്ന സീറോ മലബാർ അല്ലെങ്കിൽ കത്തോലിക്കരെ സംബന്ധിച്ചോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആ എലമെന്റ് അല്ല. ഇപ്പുറത്ത് ഈ നസ്രാണി ദീപികയുടെ ഒരു എലമെന്റ് ആണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതായത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കാലത്തൊക്കെ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ വിശകലനം ചെയ്യുകയും വായിക്കുകയും അറിയുകയൊക്കെ ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. 2 കോടിയിൽ നിന്ന് 10 കോടി വരെയാണ് അദ്ദേഹം ഈ ദീപികയിലേക്ക് നിക്ഷേപം നൽകിയത്. അതിന് അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. അദ്ദേഹം ആ കുറച്ച് കാലഘട്ടം കൊണ്ട് തന്നെ ഈ ദീപിക എന്നുള്ളത് നസ്രാണികളുടെ ശബ്ദം എന്നതിൽ നിന്ന് മാറി പിണറായി വിജയന്റെ സ്തുതിപാഠക ശബ്ദമായിട്ട് മാറി. ഇതിനെ ചോദ്യം ചെയ്ത് ഈ വിശ്വാസികൾക്കിടയിൽ നിന്ന് ഒരു ഫോഴ്സ് പതുക്കെ മുന്നോട്ട് വന്നിട്ട് ഈ ഹാരിസ് അബൂബക്കറിനെ ഇതിൽ നിന്നെല്ലാം മാറ്റണം എന്ന് പറഞ്ഞൊരു അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നതും ഇതിലെല്ലാം ഇടപെടുത്തിയതും ഈ പറയുന്ന ബിഷപ്പാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം ഇന്ന് ജീവനോടെയോ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ബിഷപ്പ് കാലം ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. തിരികെ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ 10 കോടി രൂപയുടെ സംഗതിക്ക് തുല്യമായിട്ട് എന്നുള്ള രീതിയിൽ പിന്നീട് അവിടെ കാര്യങ്ങൾ, അതായത് ഇതിന്റെ ഒരു കച്ചവടം തിരികെ സെറ്റിൽമെന്റിലേക്ക് വന്നപ്പോ നസ്രാണി ദീപികയ്ക്ക് അന്ന് വരെ, അതായത് തുടങ്ങിയ കാലത്ത് അരി പിടിച്ചും അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്, ചെറിയ രീതിയിലുള്ള രീതിയിൽ സമാഹരണം നടത്തി സ്ഥാപിച്ച നസ്രാണി ദീപികയുടെ കോട്ടയത്തുള്ള ഓഫീസ് ഒഴികെ പാലാരിവട്ടത്തുള്ള ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉൾപ്പെടെ സകലതും ഹാരിസ് അബൂബക്കറിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. അത് എത്ര കോടി രൂപയാണെന്നാണെന്ന് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല, അന്വേഷിച്ചറിയേണ്ടവർക്കറിയാം. പറഞ്ഞു വന്നത് വിധേയത്തിൽ പിതാവ് ഇത് സംസാരിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ കുറെ വലിയ കുംഭകോണങ്ങളെന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സഭയ്ക്കുള്ളിൽ തന്നെ വന്ന് കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതിന് കൃത്യമായ രീതിയിൽ സഭയ്ക്കുള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതിനെ നിശിതമായിട്ട് ചോദിച്ച പുരോഹിതരെ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനിയായിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു ഭാവിയിൽ ഒരു ബിഷപ്പ് തന്നെ ആകാവുന്ന ഒരു പുരോഹിതൻ, പുരോഹിത വൃത്തിയിൽ നിന്ന് തന്നെ അദ്ദേഹം നിഷ്കാസിതനായ ഒരു ഒരു ചരിത്രമുണ്ട്. ഇതിലെല്ലാം ഈ നസ്രാണി ദീപികയായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8 പാലാ ബിഷപ്പ് ഒരു കാര്യം പറയുമ്പോൾ അത് ഈ കഴുത്തിന് മുകളിൽ വരെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്. അതിന് പുറകിൽ കുറെ കാര്യങ്ങളുണ്ട്. അച്യുതാനന്ദൻ അതറിയാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഞാനിപ്പോ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്കടായി കാണും. കാര്യം പിണറായി വിജയന്റെ ഒരു ജിഹ്വയായിട്ട് തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു. യെസ്, പറഞ്ഞു വന്നത് കാര്യം ഇതൊരു ചരിത്രമായി പോകാനാണ് ഞാൻ ഇത്ര നീട്ടി പറഞ്ഞത്. പറഞ്ഞു വരുന്നത് ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ കൂടെ, ഞാനിപ്പോ അതിന്റെ ഒരു ഒരു എക്സ്ട്രീം വേർഷനാണ് പറഞ്ഞത്. അതായത് പബ്ലിക്കിലെ കാര്യമാണ് എല്ലാവരും പറയുന്നത്, പൊളിറ്റിക്സിലെ കാര്യമാണ് പറയുന്നത്, നാളെ ഇവരെങ്ങനെ ഭരിക്കും എന്നൊക്കെ. തീർച്ചയായിട്ടും ഇതൊക്കെ മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളതും സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും ഏകദേശം ഇപ്പോഴും ഈ കത്തോലിക്ക സഭയിൽ തന്നെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു 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 സംഹിതയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ചോദ്യം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് സീരിയസ് ആണ് അത്, ടി ജി സാറിന് നന്നായിട്ട് അറിയാം. അതാണ് അദ്ദേഹം അതിന്റെ ഒരു മറ്റൊരു വശം പറഞ്ഞു വെച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. എനിക്ക് സംസാരിക്കാവോ?
സംസാരിച്ചോളൂ, ഞാൻ ചില റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഓഡിയൻസിൽ ഇരിക്കുന്നവര് ദയവേ നമ്മുടെ ക്ലബ് ഒന്ന് ഫോളോ ചെയ്യണേ. നമ്മൾ ഇനി ഇതുപോലെ ടോപ്പിക്കുകൾ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ദയവേ നമ്മുടെ ക്ലബ് ഒന്ന് ഫോളോ ചെയ്യാം. മേലോട്ട് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൃഷ്ണഗിരിയിൽ നിന്ന് എഴുതിയിരിക്കുന്ന പേരിന്റെ അപ്പുറത്ത് ഒരു ഹോം ഐക്കണൊക്കെ ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലേക്ക് വരാവുന്നതാണ്. ശാന്തി ബ്രദർ സംസാരിച്ചോളൂ. വളരെ സത്യസന്ധമായ ഒരു ടൈറ്റിലാണ് നമുക്ക് വി എസിനെ ആദ്യം നമ്മൾ ചരിത്രത്തിൽ പരിചയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് രക്തം നൽകിയ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ നിന്നാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനി അതൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ശേഷം യുദ്ധത്തില് 62 യുദ്ധത്തില് നമ്മുടെ പട്ടാളക്കാർക്ക് രക്തം നൽകി എന്നുള്ളതാണ്. ഈ പറഞ്ഞു വന്ന ഇത് ഈ വി എസിനെ പോലെ ഒരാള് കേരളത്തിലെ യു പി എ എക്കോ സിസ്റ്റത്തിന് ചേർന്ന ആളല്ലെന്നും അങ്ങനെ ഒരാൾ വേണ്ട എന്നും ഉള്ള ഒരു ജോയിന്റ് തീരുമാനം ഇവിടുത്തെ ഇടതു വലതു മീഡിയ, അതായത് ഇന്നിപ്പം ജിഹാദി ഇവാഞ്ചലിസ്റ്റ് ഇവങ്ങൾ ഇവരെല്ലാരും കൂടെ ചേരുന്ന ഒരു യു പി എ എക്കോ സിസ്റ്റം വളരെ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജയിക്കുമ്പോൾ പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോക്കും, വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഇതില് എന്താണ് ഒരു ബി ജെ പി കാരനെന്നുള്ള ദൂരെ നിന്ന് ഇദ്ദേഹത്തിന്റെ പരിപാടി, ഇദ്ദേഹം മുഖ്യമന്ത്രിയായ വർഷം അത് 2006-11 തോന്നുന്നു, ആ 2006 പരിപാടി ഇദ്ദേഹത്തിന്റെ തുടങ്ങുന്നത് പൂഞ്ഞാറിൽ നിന്നാണ് പ്രചരണം തുടങ്ങുന്നത്. പി സി ജോർജ് ആണ്, പി സി ജോർജും വി എസ് അച്യുതാനന്ദനും കൂടിയാണ് 2006 പ്രചരണം തുടങ്ങി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് വി എസ് അച്യുതാനന്ദനെ പാർട്ടി ഒതുക്കി തള്ളിക്കളഞ്ഞപ്പോൾ മതികെട്ടാനിലും മറ്റു സ്ഥലത്തും ഈ പ്രകൃതി ദുരന്തങ്ങളും മറ്റു സ്ഥലത്തും ഉള്ളിടത്തും കയ്യേറ്റത്തിലും എല്ലാം കൊണ്ടുപോയി വി എസിനെ ഒരു ക്രുസൈഡറാക്കി 2001 തുടങ്ങി 2006 വരെ വി എസിനെ അവതരിപ്പിച്ച് വി എസിനെ ഒരു കേരളത്തിന്റെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പാകത്തിന് വി എസിന് സീറ്റ് പോലും നിഷേധിച്ച് കൊണ്ടുവന്നത് ശ്രീ പി സി ജോർജിന്റെ എന്താണ് കുശാഗ്ര ബുദ്ധി എന്നോ കഴിവെന്നോ എന്നും പറയാം. അദ്ദേഹം ഒരാൾ ഒരു ഒറ്റയാൾപ്പെട്ടാളുമായിട്ടാണ് നിന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ വി എസിന് പി സി ജോർജിനോട് നീതി പുലർത്താൻ പറ്റിയില്ല എന്നുള്ളത് അതിന്റെ കാരണം ഇന്നുവരെ വി എസ് പറഞ്ഞിട്ടില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. പിണറായിയുടെ കുടിപ്പക, അതായത് മൂർഖൻ പക കൊണ്ടാണ് പി സി ജോർജിന് അന്ന് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയത്, വി എസിന് ആ നീതി പുലർത്താൻ പറ്റാതെ പോയത്. പിന്നെ വി എസ് നമ്മൾ കാണുന്ന വി എസ് എന്ന് പറയുന്നത് പാർട്ടിയുടെ അടിമയായിട്ടുള്ള ഒരു വി എസിനെയാണ് നമ്മൾ ചരിത്രത്തിൽ പിന്നെ കണ്ടിരിക്കുന്നത്. ആ പോരാളി, അതോടുകൂടി ആ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ ആ പോരാളി സ്വഭാവം അവിടെ കൊണ്ട് തീർന്നു, കരിയറിന്റെ പീക്ക് എത്തി, അതോടുകൂടി തീർന്നു. അതിനുശേഷം പദവി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പാർട്ടി കറിവേപ്പിലയായിട്ടും പിന്നെ പല രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇനി മിസ്റ്റർ ചെത്തി പറഞ്ഞ ഒരു കാര്യത്തില് പറയാം, അറക്കൽ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ ദീപിക എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഹൃദയ രക്തമാണ്. അത് തൃശ്ശൂരും എറണാകുളത്തും പല സ്ഥലത്തും ദീപികയുടെ പേരിലുള്ള പ്രോപ്പർട്ടികൾ മൊത്തം ഈ ഫാരിസും കൂട്ടരും കൂടെ കൊള്ളയടിച്ചു. പേരിന് 2 കോടി ഇട്ടു, 10 കോടി ഇട്ടു എന്ന് പറഞ്ഞതല്ലാതെ 10 പൈസ അതിൽ വിട്ടിട്ടുണ്ടോ എന്നുള്ളത് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഈ തിരിച്ച് ദീപികയ്ക്ക് പിന്നെയും കോടികൾ നാട്ടുകാർ പിരിവരുത്തും, പല രീതിയിലും കൊടുത്തു. ആ കൊടുത്തപ്പോഴും ഇത് ആർക്ക് കൊടുത്തു, ആര് വാങ്ങിച്ചു, ഒന്നും റെക്കോർഡിലില്ല. പക്ഷെ പ്രോപ്പർട്ടി ഒട്ട് തിരിച്ചു വന്നുമില്ല. ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും ഇത് ദീപിക ആരുടെ കയ്യിലാണെന്നുള്ള കാര്യം ഇതുവരെ സഭ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതിലെ ട്രേഡുകൾ എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ഇത് ഇയാള് ഇവൻ ഈ പാരീസ് അവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു സർവേ എടുത്തിട്ട് അവിടെ വിശ്വാസമുള്ള കുമ്പസാരവും കുർബാനയും സഭയോട് വിശ്വാസമുള്ള മുഴുവൻ വിശ്വാസികളെ പിരിച്ചുവിട്ടു. പിന്നെ ചുമ്മാ നെയിംസേക്ക് കുറെ ക്രിസ്ത്യാനികളെ അവിടെ വെച്ചുള്ളൂ. ഇപ്പൊ പോലും അതിന്റെ ആധിപത്യത്തിൽ നിന്നും, കാരണം ഈ കഴിഞ്ഞ 7 വർഷം നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് എഴുതുകയും ഏറ്റവും കൂടുതൽ അഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്ത് ഇന്ത്യയിലെ മീഡിയ ദീപികയാണ്, അല്ലാണ്ട് മാധ്യമം അല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ അതിന്റെ അത് ഈ നസ്രാണി ദീപിക എന്നൊന്നും ഇനി അത് പറയാനില്ല. അത് അതിന് അത് എന്താണേലും ദൈവം മുകളിലുള്ളതുകൊണ്ട് ഇതിനെല്ലാം കൂട്ടുനിന്ന ഫാദർ റോബിൻ ഇപ്പൊ ജയിലില്ല, ബലാത്സംഗ കേസിലോ പോക്സോയിലോ അങ്ങാണ്ട് ജയിലില്ല. ഇതിനെല്ലാം അത് ചെയ്തോണ്ട് ജയിലാണ്. നമ്മുടെ കർത്താവ് മുകളിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദന് ഇതേപ്പറ്റി എല്ലാം കൃത്യമായിട്ട് അറിവുണ്ടായിരുന്നു. കണ്ടെയ്നറെ പൈസ കടത്തുന്നത്, മാർക്ക് കൂട്ടിയിടുന്നത്, എക്സാം അട്ടിമറിക്കുന്നത്. എന്തുകൊണ്ടാ ഇപ്പം ഈ കേരളത്തിലെ ഒരൊറ്റ ഉദാഹരണം പറയാം, നീറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ഈ നീറ്റ് എക്സാമിന് മുമ്പ് വരെ കേരളത്തിലെ ഒരു പ്രത്യേക ആൾക്കാർക്കായിരുന്നു മെഡിക്കലിന്റെ എഞ്ചിനീയറിംഗിന്റെ മുഴുവൻ മെജോറിറ്റി റാങ്കുകളും സീറ്റുകളും കിട്ടിക്കൊണ്ടിരുന്നത് ഗവൺമെന്റ് കോളേജുകളിൽ. നീറ്റും ജോയിന്റ് ജെഇ ഒക്കെ വന്നതോടുകൂടി എങ്ങനെയാണ് അത് പോയത്? വി എസ് അത് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്തിരുന്നു. ഇതിന്റെ അകത്ത് ദുബായ് ബേസ്ഡ് ആയിട്ട് നടന്നിട്ടുള്ള കള്ളക്കളികളും പരിപാടികളും. നീറ്റ് ഇപ്പൊ 3-4 വർഷമായിട്ട് ഇന്ത്യക്കകത്ത് മാത്രമേ സെന്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഗൾഫിൽ സെന്റർ കൊടുത്തിട്ടുണ്ട്. ആ സെന്റർ കൊടുത്ത ആളാരാണെന്നൊക്കെ അറിയാൻ ഞാനിതോടെ പറയുന്നില്ല.
ഗൾഫിൽ ഇപ്പൊ സെന്റർ കേരളത്തിലെ ഒരു നേതാവ് ഇടപെട്ട് ഗൾഫിൽ നീറ്റിന്റെ സെന്റർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുന്നിട്ട് അത് അനലൈസ് നടത്തിയിട്ട് പറയാ എന്താണെന്നുള്ളത്. ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും എൻ ഡി എയെയും ഒന്നുകൂടെ ഞാൻ പറയുന്നു, എൽ ഡി എഫിനെയും യു ഡി എഫിനെയും മാത്രമല്ല എൻ ഡി എയെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം വിഴുങ്ങുകയാണ്. അത് കെ ജെ പിയുടെ രൂപത്തിലാകാം, വേറെ ഏത് രൂപത്തിലാകാം വിഴുങ്ങുകയാണ്. അതുപോലെ ഇവിടുത്തെ മീഡിയയെ വിഴുങ്ങുകയാണ്. ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ജനങ്ങൾ ഇതിനെതിരെ ഒരു കോമൺ ഫ്രണ്ട് രൂപീകരിക്കുന്നില്ലെങ്കിൽ വി എസ് എന്തു ഭയപ്പെട്ടോ അത് ഉടനടി സംഭവിക്കും. വി എസ് ഭയപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വി എസ് ചൂണ്ടിക്കാ അദ്ദേഹത്തിന്റെ ലിമിറ്റേഷനിൽ, അദ്ദേഹത്തിന്റെ പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കേരള സമൂഹത്തോട് പറഞ്ഞതും പറയാൻ ആഗ്രഹിച്ചതും പറയാൻ വിട്ടുപോയതുമായ കാര്യങ്ങളുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വി എസ് ഭയപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ വി എസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തിന് 98 വയസ്സുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുന്നു വി എസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതേ സംബന്ധിച്ച് ജനങ്ങൾ ബോധവൽക്കരിക്കണം. എല്ലാ രംഗത്തും ഇത് പിടിമുറുക്കുകയാണ്. പൊളിറ്റിക്കൽ രംഗത്ത് മാത്രമല്ല, മീഡിയ രംഗത്തും മറ്റ് വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ രംഗത്തും ബിസിനസ് രംഗത്തും കംപ്ലീറ്റ് ഇത് പിടിമുറുക്കുകയാണ്. വേറെ ആർക്കും അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. 2 ചങ്കുണ്ട്, 3 ചങ്കുണ്ട്, 4 ചങ്കുണ്ട്, പിന്നെ ബ്രിട്ടീഷുകാരെ അടിച്ചോടിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒന്നും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാരെല്ലാം മിണ്ടാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ വി എസ് അദ്ദേഹത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുടെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഡീപ്പറാണ് എന്നുള്ള കാര്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.